ഹായ് എല്ലാവർക്കും അച്ചു സ്റ്റോക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് 100-90% പേർക്കും താരന്റെ ഒരു ശനിയുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെ താരൻ ഇല്ലാതെയാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ടിപ്പാണ് കാണിച്ചു തരുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരും. അപ്പൊ ഇത് ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റുകൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നമുക്ക് വന്ന് പറയാവുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മള് കുറച്ച് ഉലുവ എടുത്തിട്ട് വെള്ളത്തിലിടുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് ഒരു 2 പേർക്കുള്ളൊരു ഉലുവയാണ് ഞാനിടുന്നത്. അത് അധികം ഒന്നും ഇടണ്ട, നിങ്ങൾക്ക് എത്ര ആൾക്ക് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഉലുവ ഇട്ടാൽ മതി. ഇപ്പോൾ 2 ആൾക്ക് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ മതി, കാരണം ഇതിനി രാവിലെ ആകുമ്പോഴേക്കും കുതിർന്ന് കുറച്ചുകൂടെ ആയി വരും. അപ്പോൾ നമ്മളിനി ഇത് കുതിരാൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ വെള്ളം ഒന്ന് പാർന്ന് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം സമയം ഒരു 11 മണി ഒക്കെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് കൂടുതൽ വെക്കണം, കാരണം ഇതൊന്ന് പൊന്തി വരാനുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് കൂടുതൽ പാർന്നു വയ്ക്കാം, അല്ലെങ്കിൽ രാവിലേക്ക് വെള്ളം വേഗം വറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുതിരാൻ വയ്ക്കാം. ഇനി നമുക്ക് രാവിലെയാണ് ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, അരച്ചെടുക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം, എന്നിട്ട് രാവിലെ അരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച ഉലുവ ഇതാണ്ടോ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ 2 പേർക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ 2 പേരിലും കൂടുതൽ ആളുകൾക്കുള്ളത് ഉണ്ടോയെന്നൊരു സംശയം. നമുക്ക് ഈ വെള്ളം തന്നെ ഇതിൽ ഉലുവയുടെ സത്തൊക്കെ ഉള്ള വെള്ളമാണ്, ഇതന്നെ നമുക്ക് കുറച്ച് ഒഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം അത് നമ്മൾ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം, അതായത് പിന്നൊരു മുട്ട ചേർക്കണം. മുട്ട എന്ന് പറയുമ്പോൾ മുട്ടയുടെ വെള്ളം മാത്രമേ ചേർക്കാവൂ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, മുട്ടയുടെ വെള്ളം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ തൈര്, ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ചേർക്കുന്നുണ്ട് തൈര്. പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ, സാദാ വെളിച്ചെണ്ണ, അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഒന്നും കൂടെ ഒന്ന് ഇവിടെ അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇപ്പം ഇനി നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങ ഒരു മുറി ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് ചെറുനാരങ്ങ ഒന്ന് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടും ചേർക്കൽ കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പ്രത്യേകമായിട്ടൊന്നും ചേർക്കണ്ട, ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് മിക്സാക്കി വെച്ചാൽ മതി ഒന്ന്. അപ്പോൾ ഇനി നമുക്കിനി ഇത് തലയിൽ തേക്കാനുള്ള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി തലയിൽ തേച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ഓരോ ഇഴ എടുത്തിട്ട് അതിലിങ്ങനെ കുറേശ്ശെ തേച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് കൂടുതൽ താരന് എവിടെയാണോ ഉള്ളത് എന്ന് കരുതിയാൽ അവിടെ നമ്മൾ കൂടുതൽ തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് താരൻ കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ താരനുസരിച്ചിട്ട് കൂടുതൽ മുടിയൊന്ന് മാറ്റിയിട്ട് തലയുടെ ഓട്ടിൽ തേച്ച് പിടിപ്പിക്കണം. നമ്മൾ ആഴ്ചയിൽ 1 ദിവസം, ഇപ്പോൾ നമ്മൾ ഞായറാഴ്ചയാണെങ്കിൽ അടുത്തൊരു ഞായറാഴ്ച വെച്ച് അങ്ങനെ ആഴ്ചയിൽ 1 ദിവസം
ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തലയിലുള്ള താരൻ പോയിരിക്കും. നമ്മൾ എന്ത് ഡാൻഡ്രഫ് ഷാംപുവോ അല്ലെങ്കിൽ എന്ത് സംഭവം തേച്ചാലും പോവാത്ത താരനാണെങ്കിലും ഇങ്ങനെയൊരു സാധനം തേച്ച് കഴിഞ്ഞാൽ എന്തായാലും വേണ്ടി അത് പോ ഇത് തേച്ച് നമ്മൾ തലയിൽ നിന്ന് താരം പോയിട്ടില്ല എങ്കിൽ പിന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, വേറെ എന്ത് കാര്യങ്ങൾ തേച്ചാലും താരൻ പോവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്കിതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക, അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ ഒരു പകുതി, അതുപോലെ തന്നെ ഒരു സ്പൂൺ തൈര്, ഒരു മുട്ട അതിൻ്റെ ഒരു വെള്ള മാത്രം, പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലടിച്ച് തലയിൽ തേക്കാം. അത്രയാണ് ഇപ്പോൾ ഇതിൽ കാര്യമായിട്ട് ചെയ്യാനുള്ളൂ. ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ, അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമ്മൾ ഇത് തലയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം. അത്ര മാത്രമാണ് ചെയ്യാനുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര കട്ടിയുള്ള താരനായാലും എന്തായാലും ഇത് പോവും. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. കൂടുതൽ തലയിൽ ഓട്ടിയിലാവാനാണ് ശ്രദ്ധിക്കേണ്ടത്. മുടിയിൽ നമ്മൾ തേച്ചിട്ട് കാര്യമില്ല. കൂടുതൽ എവിടെയാണോ താരൻ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ അവിടെ തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ ഇതാ മൊത്തമായിട്ട് നമ്മൾ തേച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ മുടി മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. മുടിയിൽ നമ്മൾ തേച്ചിട്ടില്ല, കാരണം മുടിയിൽ നമ്മൾ തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കി എല്ലായിടത്തും നമ്മൾ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ തലയോട്ടിയിലും മുഴുവനായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് കെട്ടിവെക്കാം. എന്നിട്ട് ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ, ഞാനിവിടെ ഒരു മണിക്കൂറാണ് സാധാരണ വെക്കാറ്, ഇനി സമയമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ വെച്ചാലും മതി. എന്തായാലും അരമണിക്കൂറെങ്കിലും വെക്കണം. അരമണിക്കൂർ ടു ഒരു മണിക്കൂർ നമ്മളിത് നന്നായിട്ട് തലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കണം. അതിന് ശേഷം നമ്മൾ നല്ല ഷാംപു പരമാവധി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയാണ് നല്ലത്. നമുക്ക് വല്ല താളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ ഞങ്ങളിവിടെ ഷാംപു ആണ് ഉപയോഗിക്കുക, കാരണം താളിയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമായ കാരണം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഷാംപു വെച്ചിട്ടാണ് ഇത് കഴുകാറ്. അപ്പോൾ നമുക്കിനി ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോളം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് കഴുകാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ ആയിട്ടുണ്ട്, കറക്റ്റ് ഒരു മണിക്കൂർ നമ്മൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലോടും നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് കഴുകാം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പൊക്കി പിടിച്ചിരിക്കുന്നുണ്ടാവും, അതുകൊണ്ട് ഇത് നന്നായിട്ട് കുറേ വെള്ളത്തിൽ കഴുകണം. എങ്കിലാണ് നമ്മൾ ഈ ഉലുവയുടെ മണമൊക്കെ ഒന്ന് പോവുള്ളൂ. നമ്മൾ ഉലുവയുടെ മണം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാംപു ഇടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകണം. ആദ്യം നല്ലോണം കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ ഷാംപുവോ അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ച് ഒന്നും കൂടെ കഴുകിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ആദ്യം നന്നായി കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷാംപു വെച്ചും കൂടെ ഒന്ന് കഴുകാം. ഇപ്പോൾ നമ്മൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഞാനൊരു പാക്കറ്റ് ഷാംപു ഒഴിക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഡയറക്റ്റ് ഷാംപു തലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് തല നന്നായി ഒന്ന് കഴുകാം. നിങ്ങൾ താളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഷാംപു പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത്, കാരണം ഷാംപു കെമിക്കലൊക്കെ ഒരുപാടുള്ളതാണ്. താളിയാവുമ്പോൾ മുടിക്കും നല്ലതാണ്. ഇപ്പം നമുക്ക് ഷാംപു, നമ്മൾ ഇവിടെ ഷാംപു ആണ് ഉപയോഗിച്ചിരിക്കുന്നത് താളി ഇല്ലാത്ത കാരണം കൊണ്ട്. അപ്പം നിങ്ങൾ താളി ഉപയോഗിച്ചാൽ ഏറ്റവും നല്ല കാര്യമാണ്.
ഇപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഷാംപു മുഴുവൻ നമ്മൾ സാധാരണ ഷാംപു തേച്ച് കുളിക്കുന്നത് പോലെ തന്നെ ഷാംപു തേച്ച് നന്നായിട്ട് ഒന്ന് കഴുകിക്കളയാം. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. നമ്മൾ ഒരുപാട് ഡാൻഡ്രഫ് ഷാംപു കാര്യങ്ങളൊക്കെ താരൻ പോകാൻ വേണ്ടി എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലായ അച്ചു സ്റ്റോക്ക് വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.